കൺഫേം ചെയ്യുന്നുണ്ട്. ബാക്കി വേണ്ട നടപടി എല്ലാം കൃത്യമായിട്ട് കൃത്യമായിട്ട് ചെയ്തു അതിന് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ഒരു ഒരു സംശയം വേണ്ട. ഡീറ്റെയിൽസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഐ വിൽ നോട്ട് ബി എബിൾ ടു റിവീൽ ടുണൈറ്റ്. ബ്ലഡ് സാമ്പിൾ ഹാസ് ബീൻ ടേക്കൺ. ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽസ് ഐ വിൽ നോട്ട് ബി എബിൾ ടു ഡിസ്ക്ലോസ്. പക്ഷേ വി ഹാവ് ടേക്കൺ ദ ബ്ലഡ് സാമ്പിൾ. ഓക്കെ പ്രോസസ്. ശ്രീറാം വെങ്കട്ടറാമന്റെ രക്തസാമ്പിൾ എടുത്തു എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഫൊറൻസിക് എക്സാമിനേഷൻ ഓഫ് ദ വെഹിക്കിൾ ആൻഡ് സീൻ ഓഫ് ക്രൈം അതും ഉണ്ടാവും. നമ്മുടെ ആക്സിഡന്റിൽ ആ വണ്ടി കണക്ഷൻ അത് ദാറ്റ് വി വിൽ ഫൈൻഡ് ഔട്ട്. ആൻഡ് വാട്ട് എവർ ലീഗൽ പ്രൊസീജിയർ ഇസ് റിക്വയർഡ് അക്യൂസ്ഡിന്റെ കൺഫേം ആയതിനു ശേഷം അറസ്റ്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഓൾ ദാറ്റ് വിൽ ബി ടേക്കൻ. ദാറ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. As per the witnesses, it is almost confirmed. ഇനി അറസ്റ്റ് ഉൾപ്പെടെ മറ്റു നടപടികൾ അത് ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം രജനി ആ സിറ്റി പോലീസ് കമ്മീഷൻ പറഞ്ഞത്, ഇപ്പോൾ സാക്ഷി മൊഴികളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശ്രീറാം തന്നെയാണ് വാഹനം ഓടിച്ചതെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പറഞ്ഞത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വൈകാതെ നീങ്ങും എന്നുള്ള കാര്യവും പറയുന്നു. രക്തസാമ്പിൾ കിംസ് ആശുപത്രിയിൽ നിന്നും എടുത്തു എന്നും ഐ ജിയും കമ്മീഷണറും അല്പം മുമ്പ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഏതായാലും പോലീസ് വൈകിയെങ്കിലും ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങി എന്ന് വേണം ഈ നടപടികളെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഏതായാലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് തന്നെ നീങ്ങുന്നു പോലീസ്. ഒടുവിൽ ശക്തമായ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ വീഴ്ച ഒന്നൊന്നായി ചൂണ്ടിക്കാണിക്കപ്പെട്ടപ്പോൾ ശ്രീറാമിന്റെ വാദങ്ങൾ പൊളിയുന്ന ഒരു സാഹചര്യത്തിൽ ഈയൊരു പോലീസ് ഇത് മൂടിവെക്കാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ പുറത്തു വന്നതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുന്നതും. ഒടുവിൽ ഈ രീതിയിലേക്ക് ശ്രീറാമാണ് വാഹനം ഓടിച്ചതെന്നുൾപ്പെടെയുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നതും ഇതിന്റെ ഒരു നടപടിക്രമങ്ങൾക്ക് ഒടുവിലാണ്.